ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മളിന്ന് വന്നിട്ടുള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അഥവാ സി എം ഡിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയുള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി ആണ്. ആൻഡ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരളയാണ്. അപ്പോൾ സി എം ഡിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ട് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. സെൻറ്റർ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കും അതുപോലെ തന്നെ സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും. ഇതിൽ സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല. അപ്പോൾ എക്സ്പീരിയൻസ് നിർബന്ധമില്ല. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ പോസ്റ്റിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റിയിട്ടുള്ള പോസ്റ്റുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ട് പോസ്റ്റുകൾ വേക്കൻസി അവൈലബിൾ ആണ്. ഇതിലേക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇത് രണ്ടും തന്നെ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗാണ്. കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് എന്താ, നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ താൽക്കാലിക നിയമനമായിരിക്കും. ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള താൽക്കാലികമായിട്ടുള്ള നിയമനമായിരിക്കും, ടെമ്പററി പോസ്റ്റിംഗ് ആയിരിക്കും. അതിനെയാണ് കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ട് പോസ്റ്റുകളും എന്താണ്, കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ മോഡിലാണ്. അതിനായിട്ട് ഇവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. hr@cmd.kerala.government.in എന്ന് പറയുന്ന ഒഫീഷ്യൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാം, അവരുടെ CV അല്ലെങ്കിൽ റെസ്യൂമി എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ മോഡിൽ ഇവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി വഴിയാണ്. അപ്പോൾ മെയിൽ ഐ ഡി വഴി അയക്കുമ്പോൾ നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമി എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനായിട്ട് അയച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മെയിൽ അയക്കുന്ന സമയത്ത് അറിയാമല്ലോ 2BC CC ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മെയിൽ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന മെയില് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്നുള്ള ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു വൺ ലൈനിലുള്ള ഒരു മെൻഷൻ ചെയ്യുന്നതാണ്. സോ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അതവിടെ മെൻഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോസ്റ്റുകളുണ്ട്. സെൻറ്റർ കോർഡിനേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. സോ ഈ രണ്ട് പോസ്റ്റിൽ ഏതാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നതെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ അത് മെൻഷൻ ചെയ്യുക, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി. സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2023 സെപ്റ്റംബർ 21 വൈകിട്ട് 5 മണിക്കാണ്. അപ്പോൾ ഈ മാസം 21 തീയതി വൈകിട്ട് 5 മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സെൻറ്റർ കോർഡിനേറ്റർ എന്ന് പറയുന്നതാണ് ഒരു പോസ്റ്റ് വരുന്നത്. പോസ്റ്റ് കോഡ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് പോസ്റ്റും പോസ്റ്റിൻ്റെ കോഡും, ഇപ്പോൾ സെൻറ്റർ കോർഡിനേറ്റർ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക്, സെൻറ്റർ കോർഡിനേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് എലിജിബിൾ ആവുന്നത് നോക്കുകയാണെങ്കിൽ, പ്രൊഫഷണൽ ഗ്രാജുവേഷനാണ് അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കോ ആപ്ലിക്കേഷൻ അയക്കാം. എനി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു ഡിസിപ്ലിന് PG എടുത്താൽ മതി. ഇന്ന PG എന്നൊന്നുമില്ല, പ്രൊഫഷണൽ ഗ്രാജുവേഷൻ PG ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ അയക്കാം. വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. 3 മുതൽ 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ലാംഗ്വേജ് ബേസ്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള 3 to 5 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇൻ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. എന്തിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, മാക്സിമം ഏജ് ലിമിറ്റാണ് കൊടുത്തിട്ടുള്ളത്. 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറയുന്നത്. പിന്നെ മന്ത്ലി റെമ്യൂണറേഷൻ, സാലറി നോക്കുകയാണെങ്കിൽ 35,000 രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി വരുന്നത്. ഇനി സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എന്താണ്, ഒരു വേക്കൻസി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലേക്കും PG ആണ് പറയുന്നത്. ഏതെങ്കിലും ഒരു PG ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ ആകാം. ഇതിലേക്ക് എന്ത് പറയുന്നില്ല, എക്സ്പീരിയൻസ് പറയുന്നില്ല. ആകെ പറയുന്നത് എന്താ, 0 to 2 ഇയേഴ്സിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഏജ് ലിമിറ്റ് ഉണ്ട്, 35 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. 25,000 രൂപയാണ് ഇതിലേക്ക് എന്ത് വരുന്നത്, പെർ മന്ത് സാലറി പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇതൊരു ചെറിയ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.